എന്തുപറ്റി? എന്താ ചേച്ചി അനിയനും കൂടി? അല്ല വല്യുങ്ങി, അച്ഛനെ ഫോൺ ചെയ്തിരുന്നു. ഓ, ദാസേട്ടനെ എടുത്തില്ലായിരിക്കും അല്ലേ? ഇല്ല. കല്യാണി, അമ്മയും ദാസേട്ടനും ഒന്നുമില്ലെങ്കിലും എനിക്ക് നീയും നിനക്ക് ഞാനും ഉണ്ടല്ലോ. പിന്നെന്തിനാ നീ വിഷമിക്കുന്നത്? ഏ, എല്ലാരെയും വെറുപ്പിച്ച് ഒന്നായത് ഇങ്ങനെ സങ്കടപ്പെടാനല്ല, സന്തോഷിക്കാനാ അല്ലേ അനിയൂട്ട? പിന്നല്ലാതെ ഓരോത്തിനും ഓരോ കാരണങ്ങൾ ഉണ്ടാവില്ലേ? കണ്ടോ, അനിയൻ കൂട്ടന് കാര്യങ്ങൾ അറിയാം. എന്റെ അളിയനെ കണ്ടുപിടിക്കുന്ന നീ. ആ പിന്നെ എനിക്ക് ഒന്ന് രണ്ട് മെയിൽ അയക്കാനുണ്ട്, ഞാനിപ്പോ വരാം. സമാധാനമായി. ഞാൻ കരുതി ഇനി അഖില ടോണിക്കും കുടിക്കാതെ പള്ളി ഉറക്കമായി കാണുമെന്ന്. ഭാഗ്യം ഉറങ്ങിയില്ല. അയ്യോ ചേച്ചി, എന്തു പറ്റി ഉല്ലാസിനെ, നീ ഉറങ്ങില്ലേ? ഇല്ല ചേച്ചി. ചേച്ചി എന്തെങ്കിലും കഴിച്ചോ ടോണിക്ക് കുടിച്ചോ എന്നൊന്നും അറിയില്ലല്ലോ. അതാ ഞാൻ ചേച്ചിയെ വന്ന് നോക്കിയിട്ട് പോകാന്ന് വിചാരിച്ചത്. ചേച്ചി എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, ഇപ്പൊ പാല് കുടിച്ചതേ ഉള്ളൂ. ഷോ, വെറും പാല് മാത്രം കുടിച്ചിട്ട് എന്താ കാര്യം? അത്താഴം കഴിക്കണ്ടേ? വിശപ്പില്ല വിലാസിനെ, നീ പോയി കിടന്നു. കൊള്ളാം, വിശപ്പില്ലെന്നോ? അല്ല, അതുപോട്ടെ, ചേച്ചി ടോണിക്ക് കുടിച്ചോ. കഴിച്ചില്ല, കിടക്കുന്നതിന് മുൻപ് കഴിക്കാം. എനിക്കറിയാം ചേച്ചി എല്ലാം മറന്നു പോവുന്നു. ഷോ, മനസ്സ് തകർന്നിരിക്കുന്ന ചേച്ചി ടോണിക്കിന്റെ കാര്യം മറന്നു പോകുന്നതിൽ വലിയ ആശ്ചര്യമൊന്നുമില്ല. എനിക്കത് അറിയാലോ. അതാ കിടന്നിട്ട് ഉറക്കം വരാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. വിലാസിനെ ഞാൻ കഴിച്ചോളാം. വെറുതെ ഇരിക്കും ചേച്ചി. ഡേ, മുടങ്ങാതെ ടോണിക്ക് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളല്ലേ. മുടങ്ങാതെ കഴിക്കണം ചേച്ചി. ഡേ, നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കണ്ടേ? മാത്രമല്ല, സ്ഥിരമായിട്ട് കഴിച്ചില്ലെങ്കിലേ ഇതുകൊണ്ട് ഒരു ഫലവും കിട്ടില്ല. കുടിക്കും. എന്താ ചേച്ചി നോക്കുന്നേ? അയ്യോ, ചേച്ചിയുടെ ആരോഗ്യം നോക്കേണ്ടത് എന്റെ കടമയല്ലേ? എനിക്ക് ചേച്ചിയുടെ സ്നേഹം മാത്രം മതി. ഇവിടെയുള്ളവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഞാൻ സ്വത്തിന് വേണ്ടിയാ ചേച്ചിയുടെ കൂടെ കൂടിയിരിക്കുന്നേന്നോ. സത്യം ഞാൻ മാത്രം അറിഞ്ഞാ മതിയല്ലോ. ചിലര് പറയുന്നതേ ഞാൻ ചേച്ചിയുടെ കാലില് പിണഞ്ഞു കിടക്കുന്ന പാമ്പാണെന്നാ. ഞാൻ ചേച്ചിയുടെ കാലില് പിണഞ്ഞു കിടക്കുന്ന പാമ്പൊന്നും അല്ല. ചേച്ചി കാലുകൊണ്ട് എത്ര തട്ടിയെറിഞ്ഞാലും നന്ദിയോടെ ആ കാലിനടുത്തേക്ക് വാലാട്ടി വീണ്ടും വീണ്ടും വരുന്ന ഒരു നായ്ക്കുട്ടിയാ ഞാൻ. ടോണിക്ക് കുടിക്കുക ചേച്ചി, കുടിക്കും. കുടിക്ക് കുടിക്ക്, എന്നാലേ വേഗം അങ്ങ് ചെല്ലാൻ പറ്റൂ. വെള്ളം വേണോ ചേച്ചി? വേണ്ട, പോയിക്കോളൂ. ഇനി ചേച്ചി റെസ്റ്റ് എടുത്തോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ എന്താ ചെയ്യേണ്ടത് മുത്തച്ഛാ? ദൈവത്തിനേറെ ഇഷ്ടമുള്ളവരെ ദൈവം ഏറെ പരീക്ഷിക്കും.
ഇന്ദ്രന്റെ കാര്യത്തിന്റെയും അതുതന്നെയാണ് ആവർത്തിക്കുന്നത്. പരീക്ഷണഘട്ടം അവസാനിച്ചിട്ടില്ല. എന്നാൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാ മനുഷ്യർക്കുമുണ്ട്. നിനക്ക് അതൊരൽപ്പം കൂടുതലാണെന്ന് മാത്രം. അറിഞ്ഞോ അറിയാതെയോ ഞാൻ മറ്റുള്ളവർക്ക് വേദന നൽകിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കുമല്ലേ മുത്തശ്ശ എനിക്ക് മാത്രമേ കണ്ണീര്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് മറ്റുള്ളവരാൽ ആരോപിക്കപ്പെടുന്നു. ചിലരുടെ ശരികൾ പലർക്കും തെറ്റാണ്. പക്ഷേ എല്ലാത്തിനുപരിയായി ദൈവത്തിന്റെ കോടതിയിൽ ഒരു വിചാരണയുണ്ട്. ദൈവം നോക്കുന്നത് ദൈവത്തിന്റെ ശരികളിൽ നീ ജീവിച്ചിട്ടുണ്ടോ എന്ന് മാത്രമാണ്. കളങ്കമറ്റ മനസ്സുള്ളവരെ ദൈവം എന്നും കാത്തിരക്ഷിക്കും. അനർത്ഥങ്ങളിലേക്ക് അറിയാതെ കാൽവെച്ചു പോകും. ചിലരുടെ വിധി അങ്ങനെയാണ്. നിന്റെ വിധിയും വിഭിന്നമല്ല. ഇഷ്ടപ്പെട്ട ഒരാളെ ഞാൻ കല്യാണം കഴിച്ചത് കൊണ്ടാണോ എനിക്ക് ദൈവകോപം? നീയല്ലോ അക്കാര്യത്തിൽ മുൻകൈയെടുത്തത്. നിന്നെ ഇഷ്ടപ്പെട്ട ഒരാൾ നിന്നെയല്ലേ വിവാഹം കഴിച്ചത്? എന്തായാലും നിന്റെ സങ്കടങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ സമർപ്പിക്കുക. അവനല്ലാതെ മറ്റാർക്കും ഇതിന് പരിഹാരം കണ്ടെത്താനാവില്ല. ഋതുക്കൾ വന്ന് പ്രകൃതിയെ വലം വെച്ചു പോകും പോലെ നിന്റെ ഗ്രീഷ്മകാലവും കടന്നുപോകും. നിനക്കും വരും ഒരു വസന്തകാലം. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല മകളെ. പക്ഷേ കൊടുങ്കാറ്റുകളും വെള്ളിടികളും ഇനിയും വരും നിന്റെ ജീവിതത്തിൽ. തളർന്നു പോകരുത്, നേരിട്ടേ പറ്റൂ. മംഗളം ഭവന്തു. നന്ദന, അകത്തേക്ക് വരാമോ എനിക്ക്? ആ വാ ആന്റി. ഞാൻ കരുതി ചങ്ങമ്പുഴയുടെ രമണനായിരിക്കുമെന്ന്. രമണൻ ഒരു പ്രണയ ദുരന്ത കഥയാണല്ലോ. ഒരർത്ഥത്തിൽ ഈ തൃച്ചംപുരത്ത് നടക്കുന്നതും അത് തന്നെ. ആന്റി വന്ന കാര്യം പറഞ്ഞില്ല. പറയാം. ഞാനിപ്പോ അഖിലേച്ചിയുടെ റൂമിൽ നിന്നാ വരുന്നത്. അറിയാം ആന്റി. ആന്റി ഇപ്പൊ 24 മണിക്കൂറും അഖില ആന്റിയുടെ റൂമിലാണെന്ന് അറിയാം. അത് കണ്ണീരൊപ്പാനാണോ അതോ ആ കണ്ണീര് കണ്ട് സ്വയം ആസ്വദിക്കാനാണോ എന്നുള്ള കാര്യത്തിലേ ഉള്ളൂ എനിക്ക് സംശയം. എനിക്കറിയാം നീ അങ്ങനെ ചിന്തിക്കോളൂ. നന്ദന, നിന്നെപ്പോലെ ഒരുപാട് കഥകളൊന്നും വായിച്ചു കൂട്ടുന്നില്ലെങ്കിലും ആത്മാർത്ഥ സ്നേഹമുള്ളവർ ആപത്ത് സമയത്താണ് കൂടെ നിൽക്കേണ്ടതെന്ന് എനിക്കറിയാം. അതേ ഈ വിലാസിന് ചെയ്യുന്നുള്ളൂ. പാവം അഖിലേച്ചി, തകർന്നുള്ള ആ ഇരിപ്പൊന്ന് കാണണം. കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിയ മൂത്ത മകൻ അടുക്കളക്കാരിയെ രഹസ്യ കല്യാണം കഴിച്ചു കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കിയതല്ല, പെറ്റ വയറിനെ വെല്ലി വിളിച്ചും പോയി. പിന്നെ ആകെ ഒരു ആശ്വാസം ആകേണ്ടിയിരുന്ന ഇളയ മകൻ അമ്മയെ കടിച്ചിറാൻ നിൽക്കുന്നു. മക്കളുടെ കൂത്താട്ടങ്ങൾക്ക് കുട പിടിക്കുന്ന ഭർത്താവ്. പിന്നെ എന്ത് വേണം ആ പാവത്തിന്? എല്ലാം സഹിക്കാം. കോടതിക്ക് അറിയില്ലല്ലോ തൃച്ചംപുരത്ത് അഖിലാണ്ടേശ്വരിയുടെ പ്രൗഢി അന്തസ്സൊക്കെ. അവിടെ നീതി ജയിച്ചു നന്ദന. എനിക്ക് സന്തോഷായി.
സ്വന്തം അമ്മയുടെ പരാജയത്തിലുള്ള ഈ സന്തോഷവും ആഘോഷമൊന്നും അത്ര നല്ലതാണെന്ന് തോന്നില്ല അരവിന്ദ്. അതൊരു മകന് ഭൂഷണമല്ല. അറിയാം, നീ ഇതേ പറയുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ ഫാൻസ് അസോസിയേഷന്റെ സെക്രട്ടറി അല്ലേ, അതുകൊണ്ട് ഞാനിത് പ്രതീക്ഷിച്ച. പക്ഷേ എനിക്ക് ഇത് ആഘോഷിക്കണം. ഞാൻ ഈ തൃച്ചംബരത്തിന് ചുറ്റും അമ്മിട്ടും പൂത്തിരിയൊക്കെ നേരത്തെ വെച്ച് കത്തിക്കട്ടെ. സ്വന്തം അമ്മയെ തോൽപ്പിക്കാനാണെങ്കിൽ അതിന് ഈ അമിട്ടും പൂത്തിരിയൊക്കെ നിരത്തി വെച്ച് കത്തിച്ച പോരാ. അതുകൊണ്ട് അരവിന്ദന് അഖിലാണ്ടിയെ തോൽപ്പിക്കാൻ കഴിയില്ല. കല്യാണി ഇപ്പോഴും ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡർ പദവി രാജിവെക്കാത്തടത്തോളം അഖിലാണ്ടിയുടെ വക്കീല് കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിൽ വിധി അഖിലാണ്ടിക്ക് തന്നെ അനുകൂലമായ. എന്താ ഇപ്പൊ മനസ്സിലായില്ലേ? അരവിന്ദിന്റെ ഈ വിജയാഘോഷവും പൂത്തിരി കത്തിക്കലൊക്കെ അമ്മയുടെ ഔദാര്യമാണെന്ന്. പേറ്റന്റെ വിഷയത്തിൽ കല്യാണി ജയിച്ചതല്ല, കല്യാണിയെ അഖിലാണ്ടി ജയിപ്പിച്ചതാ. കഷ്ടം. ഈ വിറ്റാമിൻ ടോണിക് ആ അണ്ണാക്കിലോട്ട് ഒഴിച്ചു തരാൻ പറ്റാത്തതിന്റെ സങ്കടമൊന്നും അല്ല, ഇനിയും ആ സ്ലോ പോയിസൺ തിരക്ക് നടക്കണമല്ലോ എന്നുള്ള ആദിയാ. ഇവരൊക്കെ ഇവിടെ വളരെ ആത്മാർത്ഥമായിട്ടാ ജോലി ചെയ്യുന്നത്, എനിക്ക് നന്നായിട്ടറിയാം. എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആ ടോണിക്കിന്റെ ക്യാപ്പ് നേരെ അടച്ചു വെച്ചില്ല, അതുകൊണ്ടാ അത് താഴെ വീണപ്പോഴേ നിലത്തേക്ക് വീണത്. ഇവളുടെ ഭാഗത്ത് ഒരു കുറ്റവുമില്ല. ദിവ്യ മാഡം, പ്ലേറ്റ് എല്ലാം എടുത്തിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വയ്ക്കും. ശരി മാഡം. അതെ, പറഞ്ഞത് പോലെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇറങ്ങി പോടി. അയ്യോ മറന്നുപോയി, ഞാൻ ഭവ്യമായി സംസാരിക്കാമല്ലോ. മാഡം, ഇവിടെയൊക്കെ ഒന്ന് ശുദ്ധീകരിച്ച് പുറത്തേക്ക് പോയാ ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും. ഇവൾ എന്നെ നോക്കി ദഹിപ്പിക്കുക. ഇവിടെ ആരെ ദഹിപ്പിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. സാരല്ല, പോയിക്കോളൂ. പ്രിയങ്ക, ഞാൻ ബോധപൂർവം. മതി, ഉത്തരവാദിത്വം ഇല്ലാതെ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് ന്യായം പറയുന്നോ? ആ സ്ലോ പോയിസൺ തട്ടി വീണത് തൃച്ചംബരത്ത് അഖിലാണ്ടീശ്വരിയുടെ കൺമുമ്പിലാണ്. ഒരു തരി സംശയം തോന്നിയിരുന്നെങ്കിൽ അന്വേഷണ കമ്മീഷനെ വെച്ച് ഇതിനകം അന്വേഷണം തുടങ്ങിയേനെ. പിന്നെ പോലീസുകാരെ കയ്യാമം വെച്ച് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുമ്പോ അഖിലയുടെ കാല് പിടിച്ച് രക്ഷപ്പെടുത്താൻ കല്യാണി ഇല്ലെന്നുള്ള കാര്യം ഓർമ്മ വേണം. അതെന്താ പ്രിയങ്ക, നീ ഒരു മൂന വെച്ച് സംസാരിച്ചത്?
കല്യാണിയെ കണ്ടിട്ടൊന്നും അല്ല വിലാസിനി തൃച്ചംബരത്ത് ജീവിക്കുന്നത്. ആന്റി, എന്നിട്ടും ആന്റി ചെയ്തതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നില്ല. പ്രിയങ്ക, അത് പറഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ. ഞാനിപ്പൊ വന്നത് അതുപോലൊരു സ്ലോ പോയിസന്റെ ബോട്ടിലിന് വേണ്ടിയാ. നീ അത് കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ എളുപ്പമുള്ള കാര്യമല്ലേ പറയുന്നത്. പാളയം മാർക്കറ്റിൽ നിന്ന് 10 രൂപയ്ക്ക് കിട്ടുന്ന ലൈം സോഡയല്ല ഇത്, സ്ലോ പോയിസണാ. നിന്റെ പറച്ചില് കേട്ടാ ഞാനത് മനഃപൂർവ്വം തട്ടിയെറിഞ്ഞതാണെന്ന് തോന്നുമല്ലോ. ആദ്യം നീ എന്നോടുള്ള ഈ പഴിചാരലൊന്ന് നിർത്തിത്തരുവോ? നിനക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെയും ഇവിടെയും നിന്ന് പ്ലാൻ ചെയ്താൽ മാത്രം മതി, അത് നടപ്പിലാക്കേണ്ടത് ഞാനാ. ഞാൻ കലക്കി കൊടുക്കുന്നത് വിഷം കലക്കിയ ടോണിക്കാണെന്നെങ്ങാനും അറിഞ്ഞാ എന്നെ ചിത്രവധം ചെയ്യും അഖിലാണ്ടേശ്വരി. ആ റിസ്ക് എന്താ നീ ആലോചിക്കാത്തത്? ആന്റി, ആ ടോണിക് ബോട്ടിൽ തട്ടിപ്പോയി എന്നറിഞ്ഞപ്പോ മുതൽ ഞാൻ ആ സ്ലോ പോയിസൺ തിരക്കി ഇറങ്ങിയതാ. ഒരു രക്ഷയില്ല ആന്റി. അവസാനം അഖിലാണ്ടേശ്വരിയുടെ ആയുസിന്റെ ബലമെന്ന് ഉറപ്പിച്ച് ഞാൻ പിന്തിരിഞ്ഞതാ. അപ്പോഴാ മരണത്തിന്റെ കരിനിഴൽ അഖിലയുടെ നെറുകയിലും പതിഞ്ഞു തുടങ്ങിയെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇങ്ങടുക്ക് ഗംഗ. ഞാൻ അറിഞ്ഞിരുന്നില്ല ആന്റി ഗംഗ അതുപോലൊരു സ്ലോ പോയിസണും കയ്യിൽ കരുതിയാണ് നടന്നിരുന്നത് എന്ന്. ഇവളാരെ കൊല്ലാനായി സ്ലോ പോയിസണുമായി നടന്നത്? ഒരു കാര്യം ഉറപ്പാ, ഞാൻ തൃച്ചംബരത്ത് വെച്ച് കണ്ട ഗംഗയല്ല ഇവള്. ഗംഗ, ആ ബോട്ടിൽ ആന്റിയുടെ കയ്യിൽ കൊടുക്ക. എന്താന്റി കൈക്കൊരു വിറയല്? ഒന്നുമില്ല, എന്നാ ഞാൻ പോട്ടെ പ്രിയങ്കേ. ഇപ്പൊ ഇവിടെ എവിടെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ പുറത്തുകൊണ്ടുപോയി കളയാം. വേണ്ട, ഇതിപ്പോ ആരെങ്കിലും കണ്ടാലോ? ആ, ഇവിടെ ആവുമ്പോ ആരും ശ്രദ്ധിക്കില്ല. വിഷ ടോണിക് റെഡി. അഖില, നീ ഇനി എത്ര ബോട്ടിൽ പൊട്ടിച്ചു കളഞ്ഞാലും ഞാൻ വിടില്ല. വാങ്ങി ആന്റി. എന്താ ആന്റി വാങ്ങിയിട്ടുണ്ടോ? ഇല്ല, നിന്റെ കയ്യിൽ ടോണിക് ബോട്ടിൽ ഇരിക്കുന്നോണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. എന്താ ചേച്ചി ആലോചിക്കുന്നേ? അല്ല, ഈ ടോണിക്കിന്റെ ഫ്ലേവർ മാറിയതുപോലെ. ഫ്ലേവർ മാറിയോ? യോ, എന്താ നന്ദന, നീ നോക്കിട്ടല്ലേ വാങ്ങിച്ചത്? ഞാൻ നല്ലതുപോലെ നോക്കി തന്നെയാ വാങ്ങിയത്. നന്ദന, നീ ഇപ്പൊ തന്ന ടോണിക്കിന് വിലാസിനെ വാങ്ങിക്കൊണ്ടുവന്ന് കഴിച്ച ടോണിക്കിന് മുൻപ് കഴിച്ച ടോണിക്കിന്റെ അതേ ടേസ്റ്റാ. വിലാസിനെ, നീ വാങ്ങിക്കൊണ്ടുവന്ന ടോണിക്കിന്റെ ഫ്ലേവറാണ് മാറിയത്.
ഞാൻ വാങ്ങിച്ചോണ്ടുവന്നതോ? അതെ. അത് ചിലപ്പോ ഞാൻ മേടിച്ചോണ്ടുവന്നത് ന്യൂ സ്റ്റോക്ക് ആയിരിക്കും. നന്ദന് വാങ്ങിക്കൊണ്ടുവന്നത് ഓൾഡ് സ്റ്റോക്ക് ആയിരിക്കും. നന്ദന് നീ നോക്കിട്ട് തന്നെയല്ലേ വാങ്ങിക്കൊണ്ടുവന്നേ? സിറ്റിയിലുള്ള ഏറ്റവും വലിയ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തന്നെയാ ഞാനിത് വാങ്ങിയത്. ഓ, അവിടെ ഓൾഡ് സ്റ്റോക്കൊന്നും ഇല്ല. അപ്പോ ഓരോ തവണയും ഓരോ തരം ഫ്ലേവറിലായിരിക്കും ഈ ടോണിക് വരുന്നത്. ഞാൻ വാങ്ങിച്ചപ്പോ ഓൾഡ് സ്റ്റോക്കും നന്ദന വാങ്ങിച്ചപ്പോ ന്യൂ സ്റ്റോക്കും. ചേച്ചിക്ക് പിടിക്കുന്നത് ഏതാണെന്ന് വെച്ചാ ചേച്ചി അത് കണ്ടിന്യൂ ചെയ്തോ? ഓരോ ഫ്ലേവറിനും ഓരോ ടേസ്റ്റ് ആണല്ലോ. ഇവിടെ ഇരിക്കുന്നതാ നല്ലത്, അല്ലെങ്കിലേ നേരത്തെ പോലെ ഇവിടുത്തെ സ്റ്റാഫ് വന്ന് തട്ടി പൊട്ടിക്കും. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ, ഇനി ഏറിയ കുറച്ച് ദിവസം കൂടി ഉറങ്ങും. ഈ പള്ളി ഉറക്കം ഞാൻ നിങ്ങളുടെ അന്ത്യ ഉറക്കത്തിലെത്തിക്കും. ഉറങ്ങാനാ ഞാൻ ഈ ഔഷധം തരുന്നത്. എന്ത് കാര്യം? ഉദ്ദിഷ്ട കാര്യം എനിക്ക് നീ ചോദിച്ചത് മനസ്സിലായില്ല. പക്ഷേ ഞാൻ പോയ കാര്യം സാധിച്ചു. അതെ, നിലാവത്ത് കോഴി നിൽക്കുന്ന പോലെ നീ ഇവിടെ നിൽക്കുന്നത് ആരെങ്കിലും കണ്ടോ? എന്നെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല ആന്റി. ഞാനൊരു മായാമായിട്ട് മാഞ്ഞളയും. എന്തോടി ഓർക്കാപ്പുറത്തൊരു ഇക്കിള വന്നു. പതുക്കെ കയറ്റി കിടക്കുന്ന പോത്ത് മുക്കറയിടും പോലത്തെ സൗണ്ട്. ഉറങ്ങിക്കിടക്കുന്നവരൊക്കെ ഉണർന്നെഴുന്നേറ്റ് വരുമല്ലോ. അന്തസ്സായി നടന്നോണ്ടിരുന്ന ഞാനാ ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി നടക്കുന്നത് എന്താണെന്ന് അഖിലേച്ച് ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയും? അയ്യോ ദൈവമേ. വിലാസ്നേ. ഓ ചേച്ചി, കോഫി വേണം. എന്റെ മുഖം പോലും കണ്ടില്ല. അതിനു മുമ്പ് കോഫി. ഈ കാലിൽ വെച്ച് കിച്ചൺ വരെ ചെന്ന് ഞാൻ എങ്ങനെ കോഫി പറയും? രാവിലെ ഇത്രയും നേരമായിട്ടും ചേച്ചിക്ക് ആരും കോഫി തന്നില്ലേ? ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്ത ജോലിക്കാര്. എന്താ, എനിക്കൊരു കോഫി എടുത്തു തരാൻ നിന്നെ കൊണ്ട് പറ്റില്ലേ? എന്താ ചേച്ചി ഈ പറയുന്നേ? ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുന്നതിൽ എനിക്ക് എന്ത് സന്തോഷാണെന്നറിയോ?
ഒരു കോഫിയല്ല 9 കോഫി ഞാൻ ചേച്ചിക്ക് കൊണ്ടുതരും. 9 കോഫി ഒന്നും വേണ്ട, എനിക്ക് ഒരു കോഫി മതി. ഇപ്പൊ തരാം. ദൈവമേ, ഈ വയ്യാത്ത കാലം വെച്ച് ഞാൻ കിച്ചൺ വരെ എങ്ങനെ നടന്നു പോവും? വിലാസ്നി. ഓ, എന്താ ചേച്ചി? എന്താ ഇത്? മനസ്സിലായില്ല. എന്ത് പോക്കാ ഇതെന്ന്? ഇങ്ങനെ അനങ്ങി അനങ്ങി പോയാ എപ്പോ കോഫി എടുത്തോണ്ട് വരാനാ? ഒന്ന് വേഗം പോയി എടുത്തോണ്ട് വാ. ആ, ഞാൻ ഓടി പോവാം. അയ്യോ, അച്ഛനിപ്പ എവിടെയാ? അമ്മയില്ലാതെ വളർന്നവരല്ലേ ഞങ്ങൾ. അമ്മയുണ്ടായിരുന്നെങ്കി ഞങ്ങൾ ഒറ്റയ്ക്കേക്ക് അച്ഛനിങ്ങനെ പോവായിരുന്നോ? ഇത്ര വലിയ തെറ്റാണോ അച്ഛൻ ഞാൻ ചെയ്തത്? വല്ലുവിഞ്ഞെ വിളിച്ചപ്പോ മറ്റൊരു മാർഗവുമില്ലായിരുന്നു എനിക്ക്. മാഡം എന്നോട് പൊറുക്കണം. ഞാനും വല്ലുവിഞ്ഞും തമ്മിലെടുത്തതുപോലെ ഇപ്പൊ തൃച്ചംബരത്ത് നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നതും വിധിയെന്നേ എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ. ചേച്ചി വാ, എനിക്ക് വിശക്കുന്നു. ആ, ദാ വരുന്നു. എന്തായാലും വീണതല്ലേ, വച്ചോണ്ടിരിക്കണ്ട, ഡോക്ടറെ കാണിക്കണം. നന്ദന. ആ ആന്റി. വിലാസിനെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ശരി ആന്റി. അയ്യോ ചേച്ചി, ഡോക്ടറെ അടുത്തൊന്നും പോകണ്ട. ഇന്നലെ രാത്രി തന്നെ ഞാൻ ഓയിൽമെന്റ് ഒക്കെ പുരട്ടി, ഇപ്പൊ വേദന കുറവുണ്ട്. അകത്ത് വല്ല ഫ്രാക്ചർ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല, ആകെ പ്രശ്നാവും. നന്ദന. ആ ആന്റി. അവളുടെ അനുവാദം ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട, വേഗം ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ശരി ആന്റി. ആന്റി, ഹോസ്പിറ്റലിലേക്ക് പോണ്ടേ? അഖിലേച്ചി പറഞ്ഞതല്ലേ, പോവാം പതുക്കെ. ആന്റിയുടെ നടപ്പ് കണ്ടിട്ട് ഇത് ബാത്റൂമിലെ വീണാന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സത്യത്തിൽ എന്ത് പറ്റിയത് ആന്റി? എന്ത് സത്യം? ഞാൻ ബാത്റൂമിലെ തെന്നി വീണതാ, അത് തന്നെയാ സത്യം. ബാത്റൂമിലെ തെന്നി വീണ നടുവിനും തലയ്ക്കൊക്കെ അല്ലേ പരിക്ക് പറ്റ? ഇത് ആന്റിയുടെ കാലിന്. ആന്റി സ്റ്റെപ്പിൽ നിന്ന് ഉരുണ്ട വീണതുപോലെ തോന്നുന്നു. നീ കോടതിയിൽ എന്ന പോലെ എന്നെ വിസ്തരിക്കാനൊന്നും നോക്കണ്ട. നിനക്ക് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റും, അത് പറ. ശരി വാ. അമ്മേ, പറയാൻറ്റി. പ്രിയങ്കരെ, ഒരു സംശയം തീർക്കാൻ വിളിച്ചതാ. പറയാൻറ്റി, എന്താ കാര്യം? അതെ, നീ അഖിലയ്ക്ക് കലക്കി കൊടുക്കാൻ ഒരു സ്ലോ പോയിസൺ തന്നില്ലേ? അതറിയാതെ ഒന്നോ രണ്ടോ തുള്ളി വയറ്റിപ്പോയി എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? എന്തുപറ്റി ആന്റി, പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡൗട്ട്? ആദ്യം നീ എന്റെ ചോദ്യത്തിന് ഉത്തരം പറ, എന്നിട്ട് ഞാൻ നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാം. വിഷത്തിന് ഒരു തുള്ളി രണ്ടു തുള്ളി എന്ന് കണക്കൊന്നുമില്ല. വിഷം വിഷം തന്നെ. വിഷം ഉള്ളിൽ ചെന്ന് അതിന്റെ റിയാക്ഷൻ കാണിച്ചിരിക്കും. അയ്യോ, എന്റെ ഈശ്വര, ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്ക് എന്റെ സഹദേവേട്ടനെയും മക്കളെയും കാണണം. അവനവൻ കുഴിച്ച കുഴികളിൽ അവനവൻ തന്നെ വീഴുമെന്ന് കേട്ടിട്ടേ ഉള്ളു. ഇപ്പൊ അത് സംഭവിച്ചു. അയ്യോ എന്റെ ഈശ്വര. ആന്റി, എന്താ സംഭവിച്ചതെന്നൊന്ന് പറയും. ഇനിയിപ്പോ എന്ത് സംഭവിക്കാനാ പ്രിയങ്കെ? ഞാൻ അറിയാതെ തന്നെ ആത്മഹത്യ ശ്രമം നടത്തിയ പോലെ ആയി. ആന്റി, എന്തൊക്കെയാ പറയുന്നേ? അത് പ്രിയങ്കെ കുടിക്കേണ്ടി.
അത് കുഴപ്പമൊന്നും വരില്ല. വോമിറ്റ് ചെയ്തില്ലേ? അയ്യോ, എന്റെ പ്രിയങ്ക, ഇതൊക്കെ നീ അല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത്? ഒരു തുള്ളിയെങ്കിലും വയറ്റി പോയാൽ വിഷം വിഷം തന്നെയാന്ന്. ആന്റി, ഇത് അവിടെ കിടന്ന് വിഷം വിഷം ഒന്ന് വിളിച്ചു കൂവാതെ ഫോൺ വെക്ക്. ആന്റിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഹലോ ഹലോ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കാനുള്ള ക്ഷമയെങ്കിലും ചേച്ചി കാണിക്കണം. ചേച്ചി, ചേച്ചിയുടെ വേദനയും വിഷമവും ഒക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അതിവിടെ എന്നെപ്പോലെ മറ്റാർക്കും മനസ്സിലാവൂന്ന് എനിക്ക് തോന്നുന്നില്ല. തോന്നലല്ല, മനസ്സിലായിട്ടില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമില്ല. ഓരോരുത്തരും അവരവരുടെ ന്യായവാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. അതവരുടെ കാര്യം. ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായി. അതിനെതിരെ ഞാൻ നടത്തിയ നീക്കങ്ങൾ എന്നെ എല്ലാവരുടെയും ശത്രുവാക്കി മാറ്റി. എന്നെക്കുറിച്ച് പറഞ്ഞ് ചേച്ചിയെയും പലരും തെറ്റിദ്ധരിപ്പിച്ചു. തൃച്ചംബരത്തെ രണ്ടാമത്തെ മരുമകളായ എനിക്ക് ഇവരാരും ഒരു വഴിയിൽ അലഞ്ഞു നടക്കുന്ന പിച്ചക്കാരിയുടെ വില പോലും തന്നിട്ടില്ല. എന്നിട്ടും ഞാൻ ആരോടൊരു പരാതിയും പറഞ്ഞില്ല. എന്റെ പരാതികൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. രണ്ടമ്മമാരുടെ മക്കളാണെങ്കിലും ചേച്ചി എനിക്കെന്റെ കൂടപ്പിറപ്പിനെ പോലെയാ, എന്റെ സ്വന്തം ചേച്ചി. തകർന്നു നിൽക്കുക ചേച്ചി നമ്മുടെ കുടുംബം. നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട് തല ഉയർത്താൻ വയ്യ. തൃച്ചംബരത്തിന്റെ അധികാരി ചേച്ചിയാണ്. ഈ അവസ്ഥയിൽ ചേച്ചി ഈ വീട് വിട്ടു പോയാ ഇവിടുത്തെ അവസ്ഥ ചേച്ചി ഒന്ന് ചിന്തിച്ചു നോക്ക്. ശ്രീകോവിൽ വിട്ട് ദൈവം പോകുന്ന പോലെയാ തൃച്ചംബരം വിട്ട് ചേച്ചി പോകുന്നത്. ദൈവമില്ലാത്ത അമ്പലത്തിൽ വിളക്ക് കത്തിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്റെ ഭർത്താവിനെയും മക്കളെയും വിട്ടാ ഞാനിവിടെ ചേച്ചിയോടൊപ്പം ജീവിക്കുന്നത്. എന്റെ ഭർത്താവ് വന്ന് ബലമായി എന്നെ ദുബായിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതാ. എനിക്കവിടെ ഒരു ടെൻഷനും ഇല്ലാതെ സുഖമായിട്ട് ജീവിക്കായിരുന്നു. എന്നിട്ടും ഞാൻ തൃച്ചംബരത്തേക്ക് തിരിച്ചു വന്നു. ഇത് എന്റെയും വീടാണെന്ന അർത്ഥത്തിൽ മാത്രമല്ല, എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും ചേച്ചിക്ക് എന്നോടുള്ള സ്നേഹത്തിന്റെ ആഴം എനിക്കറിയാം. ആ അടുക്കളക്കാരി പെണ്ണിനെ കുറിച്ച് ഞാൻ ഓരോ കുറ്റം പറയുമ്പോഴും എല്ലാവരും അവളോടൊപ്പം നിന്ന് എന്നെയും തോൽപ്പിച്ചില്ലേ ചേച്ചി? ഒടുവില് അവള് നമ്മുടെ ആനന്ദിനെയും തട്ടിക്കൊണ്ടു പോയി. ഇത് സംഭവിക്കാതിരിക്കാനാ ഞാൻ എന്റെ ജീവിതവും മറന്നിവിടെ നിന്നത്. അതൊക്കെ ചേച്ചി മനസ്സിലാക്കി വന്നപ്പോ വളരെ വൈകിപ്പോയി. നേരത്തെ നിങ്ങൾ ഓക്കെ പറഞ്ഞ ഈ പ്രോജക്ട് ഞാൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നു? ഏതൊക്കെ സ്റ്റേജിൽ എത്രയൊക്കെ ഫണ്ട് വീതം വിനിയോഗിക്കേണ്ടി വരും? അത് ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നു? ഇതൊക്കെ സംബന്ധിക്കുന്ന വ്യക്തമായ ബഡ്ജറ്റ് ഡീറ്റെയിൽസ് ദാ ഈ ഫയലുണ്ട്. ഓ, ഇത് നോക്കൂ. യെസ്, ഇറ്റ് ഈസ് പെർഫെക്റ്റ് ആൻഡ് ഹോണസ്റ്റ്. ഈ പ്രോജക്ട് പോലെ 100% സ്വീകാര്യമാണ് ഈ ബഡ്ജറ്റ് പ്ലാൻ. ഒരു നല്ല ബിസിനസ്മാന്റെ ബ്രെയിൻ മുഴുവനും ഈ ബഡ്ജറ്റിലുണ്ട്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 50 crore റിലീസ് ചെയ്യാനല്ലേ പറയുന്നത്? അതെ, അതൊരു പ്രോബ്ലമേ അല്ല. പക്ഷേ താങ്കൾ എത്ര പെർസെന്റ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയണം. 50% ആണോ അതോ 30% ആണോ? നിങ്ങളിങ്ങനെ ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. എനിക്ക് ഈ പ്രോജക്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നോനോ, ശരിയാകില്ല മിസ് ആനന്ദ്. കോർപ്പറേറ്റ് സ്കീമിൽ നിങ്ങളുടെ പ്രോജക്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. ഇത് എല്ലാ കോർപ്പറേറ്റുകളിലുള്ള പ്രൊസീജിയർ ആണല്ലോ. നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ ഇപ്പൊ ഈ പ്രോജക്ടിൽ എനിക്ക് 1% പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്റെ പ്രോജക്ടിലുള്ള വിശ്വാസം തൽക്കാലം എന്നോടും കാണിച്ച് ബഡ്ജറ്റ് ഓക്കെ പറഞ്ഞാൽ ഞാൻ ഈ പ്രോജക്ട് ലാഭത്തിലാക്കി തരാം.
ഞങ്ങൾ നിങ്ങൾ ഒരാളെ വിശ്വസിച്ച് ഇത്രയും കോടികൾ ചെലവഴിക്കുമ്പോ നിങ്ങൾക്ക് ഒരു 10 കോടിയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകാനാ മിസ്റ്റർ ആനന്ദ്? ഇപ്പോ ഒരു വർക്കിംഗ് പാർട്ണറായിട്ട് മാത്രമേ എനിക്ക് ഈ പ്രോജക്റ്റിൽ നിൽക്കാൻ കഴിയൂ. വേറെ ഒരു ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് നൽകാൻ കഴിയില്ല. ഇത് ഓക്കെയാണെങ്കിൽ ഈ പ്രോജക്ട് നിങ്ങൾക്ക് എന്നെ വിശ്വസിച്ചേൽപ്പിക്കാം. ബിസിനസിൽ വിശ്വാസം എന്ന് പറയുന്നത് വെറും വാക്കിൽ പോരാ, ഷുവരിറ്റി വേണം, അതാണ് ആവശ്യം. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷേ എനിക്കിപ്പോ ഈ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനാവില്ല, ഒരു ഷുവരിറ്റിയും നൽകാനും പറ്റില്ല. ഇത് സമ്മതമാണെങ്കിൽ പറയൂ, ഞാൻ എഗ്രിമെന്റ് സൈൻ ചെയ്യാം. അതൊന്നും പറ്റില്ല മിസ്റ്റർ ആനന്ദ്, ഹെഡ് ഓഫീസിൽ വ്യക്തമായ രേഖകൾ ഹാജരാക്കണം. ഒരു മിനിറ്റ്. ഹലോ, അഖില മേഡത്തോട് ഷുവർട്ടി ആവശ്യപ്പെടാം. അതെങ്ങനെ സാധിക്കും? അഖില മേഡവും മകനും അയാളുടെ കല്യാണത്തിന്റെ പേരിൽ ശത്രുതയിൽ തന്നെയല്ലേ? പിന്നെ എങ്ങനെ അഖില മേഡം ആനന്ദിന്റെ പ്രോജക്ടിന് ഷുവർട്ടി നൽകും? തീർച്ചയായിട്ടും ഷുവർട്ടി നൽകും. നോ, നെവർ. ചെമ്പരത്തെ അഖിലാണ്ടീശ്വരി ഒരിക്കലും ഈ പ്രോജക്ടിന് ഷുവർട്ടി നൽകാൻ പോകുന്നില്ല. അയ്യോ സോറി, ഞാൻ പ്രിയങ്ക, നാഗമഠത്ത് പ്രിയങ്ക വർമ്മ, ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബിസിനസ് എതിരാളി. എന്റെ കമ്പനിയുടെ പ്രതിനിധിയിൽ ഇന്നലെ പ്രോജക്ട് സമർപ്പിക്കാൻ എത്തിയിരുന്നു, പക്ഷേ നിങ്ങൾ അംഗീകരിച്ചത് ആനന്ദിന്റെ പ്രോജക്ട്. അല്ല മേഡം, നിങ്ങളിപ്പോ ഇവിടെ വന്ന് അഖില മേഡം ആനന്ദിന്റെ പ്രോജക്ടിന് ഷുവർട്ടി നൽകില്ലെന്ന് നിങ്ങൾ അറിയിച്ചതിന്റെ ഉദ്ദേശ്യം എന്താണെന്നാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. കുറച്ചുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് ഗുണമുണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളുടെ സുഹൃത്തായിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ആനന്ദും അമ്മ അഖിലാണ്ടീശ്വരിയുമായി ഇപ്പൊ രമ്യതയിലല്ല, മാത്രവുമല്ല മാനസികമായി അവർക്കടുത്ത ശത്രുതയിലുമാണ്. അതുകൊണ്ട് തന്നെ ആനന്ദിന്റെ പ്രോജക്ടിന്റെ ഫിനാൻഷ്യൽ ഷുവർട്ടി അഖിലാണ്ടീശ്വരി ഒരിക്കലും കൊടുക്കാൻ പോകുന്നില്ല. അല്ല മേഡം, നിങ്ങൾ ആനന്ദ് ഗ്രൂപ്പിന്റെ എതിരാളിയാണെന്നല്ലേ പറഞ്ഞത്? ആ സ്ഥിതിക്ക് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നിങ്ങളുടെ സംശയങ്ങൾ ന്യായമാണ്, അപ്പോ ആ സംശയം തീർക്കാനുള്ള ഉത്തരവാദിത്വം എനിക്ക് തന്നെയാ. ഇപ്പൊ തന്നെ അഖിലാണ്ടീശ്വരിയെ നേരിട്ട് വിളിച്ച് ബോധ്യപ്പെടുത്താം. ഇവിടെ എങ്ങും ആരുമില്ല, ആളും ബഹളം ഒക്കെ ഒഴിഞ്ഞ തൃച്ചംബരം. ഇത് ഇങ്ങനെ കാണാനാ എനിക്കിഷ്ടം. ഈ സിംഹാസനത്തിൽ കയറി വിലസി ഒന്നിരിക്കാം, ഒരു മഹാരാജ്ഞിയെ പോലെ. അഖില ടെൻഷൻ അടിച്ച് തൃച്ചംബരത്ത് നിന്ന് പുറപ്പെട്ടോ? എന്താ പ്രിയങ്കെ, ഇവിടെ ക്യാമറ പിടിപ്പിച്ചിട്ട് അതിലൂടെ നീ എല്ലാം കണ്ടതുപോലെയാണല്ലോ പറയുന്നത്. നീ പറഞ്ഞത് ശരിയാ പ്രിയങ്കെ, ഭയങ്കരമായി കോപിച്ച് അഖില ചാടി തുള്ളിയാ ഇവിടുന്ന് പുറത്തേക്ക് പോയിരിക്കുന്നെ. ഞാൻ വീഡിയോ ഒന്നും കണ്ടതല്ല ആന്റി, അഖിലാന്തേശ്വരിയുടെ മനസ്സിലേക്ക് തീ കോരിയിട്ട് അവിടുന്ന് പുകച്ച് പുറത്ത് ചാടിച്ചത് ഞാൻ തന്നെയാ. ആഹാ, എന്താ പ്രിയങ്കെ അഖിലെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടി നീ എന്ത് പ്ലാനാ ഒരുക്കിയത്? അമ്മയും മകനും തമ്മിലുള്ള ശത്രുതയുടെ ആഴം കൂട്ടാൻ ഞാനൊരു വേല ചെയ്തു. ഇന്ന് അഖില കാരണം ആനന്ദ് മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ട് തല കുനിച്ച് നിൽക്കും. ഇത് കഴിയുമ്പോ അമ്മയും മകനും തമ്മിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒന്നിക്കില്ല. എന്താ നടന്നത്? എങ്ങനെയാ ഈ പ്ലാൻ ഒരുക്കിയതെന്നെല്ലാം വിശദീകരിച്ച് എന്നോട് പറ എന്നല്ലേ ഞാൻ സന്തോഷിക്കുള്ളൂ. ആനന്ദ് ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസ് പ്രോജക്ടിന്റെ കാര്യം ആന്റി അറിഞ്ഞല്ലോ. അറിഞ്ഞു. അതിന്റെ ഫൈനൽ ചർച്ച നടക്കുകയായിരുന്നു ഇവിടെ. ബിസിനസിൽ വിശ്വാസം എന്ന് പറയുന്നത് വെറും വാക്കിൽ പോരാ, ഷുവർട്ടി വേണം, അതാണ് ആവശ്യം. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷേ എനിക്കിപ്പോ ഈ പ്രോജക്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനാവില്ല, ഒരു ഷുവർട്ടിയും നൽകാനും പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, അഖില മേഡത്തോട് ഷുവർട്ടി ആവശ്യപ്പെടാം. നോ, നെവർ. ചെമ്പരത്തെ അഖിലാണ്ടേശ്വരിയുടെ ഒരു നയാ പൈസ പോലും വേണ്ടെന്ന് പറഞ്ഞ് ATM കാർഡ് വരെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് പോയ ആനന്ദകൃഷ്ണൻ പുതിയ കരാർ ഒപ്പിടാൻ ആന്റിയുടെ ഷുവർട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അവിടെ കാണാം. ശ്,
ശോ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു പ്രിയങ്ക. അപ്പോ നീ അഖിലയെ സംഹാരതാണ്ഡവാടാൻ വിളിപ്പിച്ചിരിക്കല്ലേ? അപ്പൊ നീ അമ്മയ്ക്കെതിരെ മകനെ കൊണ്ട് ആയുധം എടുപ്പിക്കും. ആയുധം എടുപ്പിക്കയല്ല, ചോരയിൽ നനയ്ക്കും ഞാൻ ആ ആയുധം. അഖില അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോന്ന് അറിയാനാ ഞാൻ ആന്റിക്ക് ഫോൺ ചെയ്തത്. മനസ്സിലായി. തുടർന്ന് നടക്കാൻ പോകുന്ന സംഭവ ബഹുലമായ കഥകളുടെ ഒരു ദൃക്സാക്ഷി വിവരണം ഉടൻ തന്നെ ഞാൻ നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ശരി ആന്റി. പോയ കാര്യം എന്തായി? എഗ്രിമെന്റ് സൈൻ ചെയ്തോ വലിയുന്നെ? ഇല്ല, അവർക്ക് മുടക്കുന്ന ക്യാഷിന് ഷോർട്ട് വേണം അത്രേ. എന്നുവച്ചാ? കല്യാണി, ഒന്നുകിൽ നിക്ഷേപ തുകയായ 100 കോടിയുടെ 30% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ 100 കോടിക്ക് തക്കതായ ഷുവർട്ടി കൊടുക്കണോന്ന്. നമുക്ക് ആര് ഷുവർട്ടി കൊടുക്കാനാ? ഷുവർട്ടി കൊടുക്കാനൊക്കെ ആളെത്തി. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. അഖില മേഡോ, ആ പ്രിയങ്കയാണ് അഖിലാണ്ടേശ്വരി മാഡത്തിനെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയത്. ബിസിനസ്സിലുള്ള എന്റെ കഴിവിൽ വിശ്വാസമില്ലാതെ എന്റെ അമ്മയുടെ ഷുവർട്ടിയിൽ വിശ്വസിച്ച് നിങ്ങൾ എനിക്ക് തരുന്ന പ്രോജക്ട് ഞാൻ സ്വീകരിക്കില്ല. വലിഞ്ഞു വിഷമിക്കണ്ട, ഒരു വഴി അടഞ്ഞ മറ്റൊരു വഴി. വലിയുഞ്ഞറിയാതെ ഞങ്ങളെ പേറ്റന്റിന്റെ സ്റ്റേ നീക്കി. എന്തൊക്കെ പറഞ്ഞാലും തൃശ്ശംബരത്തെ അഖിലാണ്ടേശ്വരി എന്റെ അമ്മയാണ്. നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തോൽപ്പിച്ച എന്റെ അമ്മ. ഞാൻ പറയാറില്ലേ നിന്നോട്, നീയും അമ്മയും എനിക്കെന്നെ 2 കണ്ണുകൾ പോലെയാണെന്ന്. അതിന്നല്ല, എന്നും അങ്ങനെ തന്നെയായിരിക്കും. കല്യാണി, നീ എന്റെ ഭാര്യ, ഞാൻ താലി കെട്ടിയ എന്റെ ഭാര്യ. അംഗീകരിച്ചാലും ഇല്ലെങ്കിലും തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകൾ. അങ്ങനെയുള്ള നീ അമ്മയ്ക്കെതിരെ ഒരു പേപ്പർ ഒപ്പിട്ട് നൽകാന്ന് വെച്ചാ പിന്നെ ഞാൻ ആരാവും? കല്യാണി, ഏ എന്താ കല്യാണി ഇത്? പെട്ടെന്നുണ്ടായ ഷോക്കിൽ സംഭവിച്ചു പോയത്. ആ സമയത്ത് അമ്മ മാത്രമായിരുന്നു മനസ്സിൽ. അറിയാതെ പറ്റുന്ന തെറ്റ് ദൈവങ്ങൾ പോലും ക്ഷമിക്കും. എന്റെ കല്യാണി എന്നോട് ക്ഷമിക്കും. വേദനിച്ചോ എന്റെ ചെമ്പരത്തിക്ക്? സാരമില്ല. എന്നെ വേദനിപ്പിച്ചത് അല്ലുവിന്റെ വാക്കുകള്. സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിക്കാത്ത കാര്യം അല്ലുവിന്റെ നാവിന്ന് വീണപ്പോ. ഇത് ആദ്യത്തേതോ അവസാനത്തേതോ, ഇനി ഒരിക്കലും ഞാൻ കാരണം ഈ മനസ്സ് വേദനിക്കുകയോ ഈ കണ്ണ് നിറയുകയോ ഇല്ല. സത്യം
അമ്മയുടെ വയറ്റി പറഞ്ഞ തന്നെയല്ലേ ബ്രോ. അപ്പൊ ആ രക്തമാണല്ലോ ബ്രോയുടെ ശരീരത്തിൽ ഓടുന്നത്. അങ്ങനെയാവുമ്പോ ഈ അമ്മയുടെ ഗുണം തന്നെയായിരിക്കുമല്ലോ ബ്രോയ്ക്കും. അമ്മ ഈ ഓഫീസിൽ വെച്ച് ബ്രോയോട് പറഞ്ഞതെല്ലാം മറന്നുപോയോ? അമ്മയെ അനുസരിക്കാത്ത ഒരു അമ്മയുടെ ഈ പണവും പദവി അന്തസ്സും ഒന്നും അനുഭവിക്കേണ്ടെന്ന്. ബ്രോ അമ്മയുടെ ഷുവർട്ടി വേണ്ടെന്ന് പറഞ്ഞപ്പോ മനസ്സിൽ എവിടെയെങ്കിലും കുറച്ച് സന്തോഷമെങ്കിലും വന്നിട്ടുണ്ടാവും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക്. ബ്രോ ഒരു പക്ഷേ ആ ഷുവർട്ടി സ്വീകരിച്ചിരുന്നെങ്കിലേ ബ്രോയ്ക്ക് അമ്മയുടെ വീറും വൈരാഗ്യം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നലുണ്ടായേനെ അമ്മയ്ക്ക്. നീയോ അമ്മയെ തോൽപ്പിക്കാൻ തന്നെയല്ലേ? സ്വയം തോൽക്കാൻ നിൽക്കുന്ന അമ്മയെ ഇനി തോൽപ്പിക്കേണ്ട കാര്യമുണ്ടോ? അമ്മയുടെ കണ്ണീര് കൊണ്ട് മാത്രമല്ല അമ്മ ഒരു കുടുംബം മുടിയുന്നത്. മക്കളുടെ മനമൊരുക്കുമ്പോൾ അടർന്നു വീഴുന്ന കണ്ണീരും കുടുംബത്തെ മുടിപ്പിക്കും. പണ്ടമ്മ മോനെ എന്ന് വിളിക്കുമ്പോ അതിലമ്മയുടെ വാത്സല്യം ഇങ്ങനെയായിരുന്നു. ഇപ്പൊ അതിന്റെ കാതുകൾക്ക് അരോചക. സോറി ബ്രോ, ഞാൻ മറ്റൊന്നും ഉദ്ദേശിച്ച് ചെയ്തതല്ല. ഹെർബൽ ബ്യൂട്ടി പ്രൊഡക്റ്റില് കല്യാണ പേരിലുള്ള പാറ്റേണില് അമ്മ സ്റ്റേ വാങ്ങിയപ്പോ അപ്പോഴുള്ളൊരു വികാരത്തില്. എന്ത് വികാരം? നിനക്കൊരു വാക്ക് എന്നോട് പറയാറുന്നില്ലേ? എന്തിന്? ഇവള് പോലും പറഞ്ഞില്ല. കല്യാണിയെ കൊണ്ട് ഞാനും നന്ദനെ നിർബന്ധിച്ച് ഒപ്പിടിപ്പിച്ച് അത് തൽക്കാലം ബ്രോയോട് പറയണ്ടെന്ന് പറഞ്ഞു ഞാൻ തന്നെയാ. എന്തിന്? എന്റെ കൂടെപ്പറപ്പ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് സഹിക്കാനാവാത്തോണ്ട്. ഞാനും സുബോണനൊക്കെ സാമ്പത്തികമായിട്ട് സഹായിക്കാന്ന് പറഞ്ഞിട്ട് അത് കടമായിട്ട് പോലും ബ്രോ സ്വീകരിക്കാൻ തയ്യാറായില്ലല്ലോ. എന്ന് വെച്ചാ അമ്മയെ തോൽപ്പിക്കാൻ ഇറങ്ങണോ? അതിന് തോൽപ്പിക്കാൻ ഇറങ്ങി തിരിച്ചതല്ല ബ്രോ. ഔദാര്യത്തിലല്ല, അവകാശപ്പെട്ടത് കൈവിട്ട് കളയാതിരിക്കാനാ ശ്രമിച്ചത്. ഇതിലെനിക്കൊരു ന്യായമുണ്ട് ബ്രോ. തോൽപ്പിച്ചിറക്കി വിട്ട കൂടപ്പറപ്പിനെ വീണ്ടും വീണ്ടും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരോടുള്ള പ്രതികാരം. ആരെ തോൽപ്പിച്ചെന്നോടാ നീ പറയുന്നേ? അമ്മ എന്നെയോ? ഒരിക്കലുമല്ല, തോറ്റത് അമ്മയാ. മനഃപൂർവ്വം അല്ലെങ്കിലും തോൽപ്പിച്ചത് നമ്മളെല്ലാരും കൂടിയാണ്.